നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മഹാരാഷ്ട്രയിൽ. മഹാരാഷ്ട്ര ഇങ്ങ് എടുക്കണമെന്നും ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരള സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി നരേന്ദ്ര മേത്തയുടെ പ്രചാരണ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു സുരേഷ് ഗോപി. കേരള സെൽ നേതാക്കളായ ഉത്തംകുമാർ, മധു നായർ, മുഹമ്മദ് സിദ്ദിഖി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. വസായിലെ ബി ജെ പി സ്ഥാനാർത്ഥി സ്നേഹ ദുബെയുടെ പ്രചാരണ യോഗത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു. പ്രചാരണം ഇന്ന് കലാശക്കൊട്ടോടെ സമാപിക്കും. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളാണ് ആദ്യം പ്രചാരണ വിഷയമായത്. എന്നാൽ പിന്നീട് സംവരണവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും സ്ത്രീ സുരക്ഷ എന്നീ വിഷയങ്ങൾ ശക്തമായി. വോട്ട് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ധർമ്മയുദ്ധം തുടങ്ങിയ വിദ്വേഷ പ്രയോഗങ്ങളും താരപ്രചാരകരുടെ പ്രസംഗങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന സാഹചര്യമാണ് മഹാരാഷ്ട്രയിലൂടെ കടന്നുപോയത്. ഭരണം ആവർത്തിക്കാൻ എല്ലാ അടവുകളും പയറ്റി ഭരണപക്ഷവും ആ ഭരണം പിടിച്ചെടുക്കാൻ പ്രതിപക്ഷവും കളത്തിലിറങ്ങുന്ന കാഴ്ച. 11 റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി അജിത് പവാറും പങ്കെടുത്തു. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് മഹായുതിക്കൊപ്പം ചേർന്നു. മഹാവികാസ് അഗാഡിയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് വന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഹെലികോപ്റ്ററും ബാഗുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രതിപക്ഷ നേതാക്കളുടെ ബാഗുകൾ വ്യാപകമായി പരിശോധിച്ചു എന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിലായിരുന്നു അമിത്ഷായുടെ ബാഗുകളും ഹെലികോപ്റ്ററും പരിശോധിച്ചത്. ഹെലികോപ്റ്ററിനുള്ളിൽ ഉദ്യോഗസ്ഥർ തന്റെ ബാഗുകൾ പരിശോധിക്കുന്നതിന്റെ വീഡിയോ അമിത്ഷാ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ന്യായമായ തെരഞ്ഞെടുപ്പിലും ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലും BJP വിശ്വസിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നിയമങ്ങളും തങ്ങൾ പാലിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കുകയുണ്ടായി. ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്ക് നാം എല്ലാവരും സംഭാവന നൽകുകയും ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യമായ ഇന്ത്യയെ നിലനിർത്തുന്നതിൽ നമ്മുടെ കടമകൾ നിർവഹിക്കുകയും വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതോടെ വോട്ടർമാരെ ആകർഷിക്കാൻ സമ്മാനങ്ങളും പണവും വിതരണം ചെയ്യുന്നത് തടയുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പതിവായി പരിശോധനകൾ നടത്തി. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ യവത്മാലിൽ എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇതിന്റെ വീഡിയോ പങ്കുവച്ച താക്കറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ബാഗുകൾ ഇതുപോലെ പരിശോധിക്കുമോ എന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഉദ്ധവ് താക്കറെയുടെ ബാഗുകൾ ലാത്തൂരിൽ വീണ്ടും പരിശോധിച്ചിരുന്നു. ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ എക്സിൽ ഇതിന്റെ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തു. വിവാദങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുടെ ബാഗുകളും ഹെലികോപ്റ്ററുകളും പരിശോധിച്ചിരുന്നു. 288 നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നവംബർ 20 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 3 ദിവസത്തിന് ശേഷം വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.